എല്ലാവർക്കും ഷബിനാസ് കിച്ചനിലേക്ക് വീണ്ടും സ്വാഗതം. ഇടി വെട്ടും ഒരു തോരൻ കറിയുടെ റെസിപ്പിയാണിന്ന്. വൻപയറിട്ട് വെച്ച ചുണ്ടു തോരനാണ് ഇന്നത്തെ റെസിപ്പി. ഇത് വളരെ ടേസ്റ്റിയും ഈസിയുമാണ് തയ്യാറാക്കാൻ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ഈ നാടൻ ചുണ്ടു തോരൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിനുവേണ്ടി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത വൻപയറാണിത്. നിങ്ങൾക്ക് ഓവർനൈറ്റ് വെള്ളത്തിലിടുമെങ്കിൽ ഓവർനൈറ്റ് വെള്ളത്തിലിടാം. 1/2 കപ്പ് വൻപയറേ ഉള്ളൂ ഇത്. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിനുവേണ്ടി ഞാൻ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കുക്കറാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് വേവാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം വേണ്ട. ഒരു ഫയറല്ലേ, ഒരു 2 വിസിലടിച്ച് നോക്കണം വേകുന്നുണ്ടോ എന്ന്. ഓരോ കുക്കറിൻ്റെ അനുസരിച്ചാണ്. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത്. നമുക്ക് ഇതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. ഒന്ന് മഞ്ഞപ്പൊടി ഈ ഫയറിൽ പിടിക്കാൻ വേണ്ടിയാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് കുക്കർ അടച്ച് വെച്ച് 2 വിസിലടിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. 2 വിസിലടിക്കുമ്പോൾ വേഗം മിക്കവാറും, അല്ലെങ്കിൽ നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ച് 3 വിസിൽ വേണമെങ്കിൽ അടിക്കാവുന്നതാണ്. വെന്ത് പോകരുത്. ചെറുപയറിട്ട് വാഴച്ചുണ്ട് തോരനാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 2 വാഴച്ചുണ്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊണ്ടുവരണം. അത് വെള്ളത്തിൽ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടാണ് അരിഞ്ഞു കൊണ്ടിരുന്നത്. അല്ലെ നമുക്ക് കറയുണ്ടാകും, അതുകൊണ്ടാണ് വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് അരിയുന്നത്. ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കപ്പ് തേങ്ങ ചിരകിയിട്ടുണ്ട്. 1/4 കപ്പ് മതി, കുറച്ചല്ലേ ഉള്ളൂ. ആവശ്യത്തിന് കറിവേപ്പില, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3 വെളുത്തുള്ളി അല്ലി, 3 പച്ചമുളക്, 3 ചെറിയ ഉള്ളി. ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് കടുക്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത് നമുക്ക് ഒന്ന് കടുക് പൊട്ടിക്കാനുള്ളതാണ്. മറ്റേ ഇതെല്ലാം നമുക്കൊന്ന് ഒതുക്കിയെടുക്കാനുള്ളതാണ്. ചുണ്ട് ഇതേ കുണക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വെള്ളത്തിലാണ് അരിയേണ്ടത്. വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേണം അരിയാൻ. അല്ലെങ്കിൽ ഇതിന് കറയുണ്ട്, ആ കറ പോകാൻ വേണ്ടിയാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് അരിയുന്നത്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. നമുക്ക് ഇത് കറി വെക്കാറാകുമ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുക്കാം. കഴുകി, നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുക്കും. മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതൊന്ന് കറക്കിയതിന് ശേഷം മാത്രമേ തേങ്ങ ഇട്ട് കൊടുക്കുകയുള്ളൂ. ഇനി അടച്ചു വെച്ച ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഇത് ഒതുക്കിയെടുത്താൽ മതി, അരഞ്ഞു പോകണ്ട. ഈ പച്ചമുളകൊക്കെ ഒന്ന് അരഞ്ഞോട്ടെ, ഒന്ന് കറക്കിയെടുക്കാം നമുക്ക്. നമ്മൾ ഇതൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്, പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ഈ സമയത്ത് കൊടുത്താൽ മതി, അല്ലെ തേങ്ങ നല്ലപോലെ അരഞ്ഞു പോവും. അരയേണ്ട, നല്ലപോലെ ഒതുക്കിയെടുത്താൽ മതി. ഈ സമയത്ത് തന്നെ മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കാം. ഒന്ന് കറക്കിയെടുത്തുള്ളൂ, ഇത്രയും മതി. ഒത്തിരി അരിഞ്ഞു പോരുത്. ഇപ്പം തന്നെ ഒന്ന് കറക്കിയത്തേക്ക് തന്നെ ഇത് നല്ലപോലെ ഒതുക്കിയിട്ടായിട്ടുണ്ട്. ഇത്രയും മതി. ഒതുക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെയാണ് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ഒതുക്കിയില്ല, അത് നമുക്ക് കൈയും കൂടെ ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. ഉപ്പും നമ്മൾ ഇതിലേക്ക് തന്നെ ചേർക്കുന്നുണ്ട്. ഉപ്പും എല്ലാം കൂടെ എടുത്ത് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. നമ്മൾ പയറിന് ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് അധികം ഉപ്പ് വേണ്ട. ഉപ്പ് നോക്കിയതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. കുക്കറൊന്ന് തുറന്ന് നോക്കാം, പയറ് വെന്തിട്ടുണ്ടോന്ന്. ആ പയറ് വെള്ളം എല്ലാം കണക്കിനാണ്, പയറ് വെന്തിട്ടുണ്ട്. നിങ്ങൾ ഓവർനൈറ്റ് ഇട്ടാൽ 2 വിസിലടിച്ചാൽ മതി, അല്ലെങ്കിൽ 3-4 മണിക്കൂറായിട്ട് വെള്ളത്തിലിട്ടുള്ളെങ്കിൽ 3 വിസിലടിക്കാം. ഇതിപ്പോൾ കണക്കിന് വെന്തിട്ടുണ്ട്, ഞാൻ 2 വിസിലേ അടിച്ചിട്ടുള്ളൂ, കണക്കിന് വെന്തിട്ടിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. 2-3 പ്രാവശ്യം നമ്മുടെ ചുണ്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചുണ്ട് ഇതേ പുണക്ക അരിപ്പേരിട്ട് വെക്കുവാണെങ്കിൽ വെള്ളം അങ്ങ് പോയി കിട്ടും. നല്ലപോലെ കഴുകിയെടുത്തതാണ്. കറയൊന്നുമില്ല, നമ്മൾ ഉപ്പിട്ട് വെള്ളത്തിൽ വെച്ച മഞ്ഞപ്പൊടി ഇട്ട് വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിലും ഇടാം. ഇനി ഇത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ
ഒതുക്കി വെച്ച തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും എല്ലാം ഇട്ടതാണ്, കറിവേപ്പില എല്ലാം ഇട്ടതാണ്. നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കണ്ട. നമ്മൾ ഒതുക്കി വെച്ച പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ കഴുകി ഒഴിക്കുന്നുണ്ട്. ഈ അരപ്പെല്ലാം കൂടെയാണ്. എന്നിട്ട് നമുക്ക് ഒന്ന് സ്റ്റൗ ഓൺ ചെയ്ത് ചെറിയ തീയിൽ വെച്ചെന്ന് ചുണ്ട് വേവിച്ചെടുക്കാം. അടച്ചു വെക്കുന്നുണ്ട്. ചുണ്ടൊന്ന് വെന്ത് കിട്ടട്ടെ. ഒന്ന് വെന്തതിന് ശേഷം ഒരു പകുതി വേവായതിനു ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ പയർ ഇട്ട് കൊടുക്കുകയുള്ളൂ. അതിലേക്ക് ചുണ്ട് തോരൻ ഒന്ന് തുറന്നു നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ആവി കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഇതേ പുറത്തന്നെ ഒന്നും കൂടെ അടച്ചു വെക്കാം. ഒന്നും കൂടെ വെന്തോട്ടെ. വെന്തതിന് ശേഷം നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയർ നമ്മുടെ ഓൾറെഡി വെന്തതാണല്ലോ, അതുകൊണ്ട് ഇപ്പോഴിട്ടുണ്ട. ഒന്നും കൂടെ ആവി കയറിക്കോട്ടെ. ചുണ്ട് ഒന്നും കൂടെ തുറന്നു നോക്കാം. വെള്ളമൊന്നുമില്ല അധികം. നമുക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെന്തതാണ്, ഒന്നും കൂടെ നമുക്ക് ഇതിലേക്ക് കിടന്ന് വെന്തോട്ടെ. ഇതിലും വെള്ളമില്ല, അതുകൊണ്ട് ഇത് മൊത്തം അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ. ഇത് നല്ല ഒരു നാടൻ കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ചോറിനൊക്കെ നല്ല പറ്റിയ കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് ചോറിനാണ്. ഇനി നമുക്ക് ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒന്നും കൂടെ തോരൻ നമുക്കൊന്നും കൂടെ തുറന്നു നോക്കാവേ. ഹായ്, സൂപ്പറായി വന്നിട്ടുണ്ട്. നല്ല ഒരു മണം വരുന്നുണ്ട്. നല്ല വെറൈറ്റി ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ പറമ്പിലെ തന്നെ കിട്ടുന്ന ചുണ്ടാണ്. നമ്മളിവിടെ ക്യാഷ് കൊടുത്ത് മേടിക്കണം. നാട്ടിലാണെങ്കിൽ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാവും ഇതെല്ലാം. ഇത് ചെറുപയറിലും വെക്കാവുന്നതാണ്. ഞാൻ വൻപയറാണ് എടുത്തിരിക്കുന്നത്. വൻപയർ വെക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ്. ഇതിപ്പം ചുണ്ടും വെന്തിട്ടുണ്ട്, പയറും വെന്തിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. തോരൻ കറി വെന്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. തോരൻ കറി ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് കടുക് പൊട്ടിച്ചിടണം. ഇത് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒത്തിരി എണ്ണ വേണ്ട, നമ്മൾ തേങ്ങ ചേർത്തതായതുകൊണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നോട്ടെ. അന്നത്തേക്ക് ഒരു 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരിഞ്ഞു കൊടുക്കാം എണ്ണയ്ക്കകത്തോട്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി ഒന്ന് ചെറുതായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിന്റെ അരി കളഞ്ഞിട്ടുണ്ട്, എരിവ് വേണ്ടല്ലോ. അതുകൊണ്ട് ഒന്ന് അരി കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് ചൂടാകട്ടെ. കടുകും എല്ലാം മൂത്തിട്ടുണ്ട്. കടുക് മൂത്തത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് എണ്ണ എല്ലാ വശത്തേക്കും ഒന്ന് പറ്റട്ടെ. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. വറ്റൽമുളകിന്റെ അരി കളഞ്ഞിട്ട് വേണം ഇടാന്, അല്ലെങ്കിൽ എരിവ് കൂടി പോവും. ഞാൻ അരി കളഞ്ഞാണ് ഇട്ടത്. വൻപയർ ഇട്ട് വെച്ച ചുണ്ടു തോരൻ നമ്മുടെ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. വൻപയർ ഇട്ട് വെച്ച ചുണ്ടു തോരൻ റെഡിയായിട്ടുണ്ട്. സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. വളരെ ടേസ്റ്റിയായ ഒരു തോരനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്ത് നോക്കിയാലേ ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ചോറുണ്ണാൻ പറ്റിയ ഒരു കറിയാണ്. നമ്മൾ ഉച്ചക്കത്തെ ടൈമിന് വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. നാടൻ കറിയാണ്. ഇത് കൂട്ടി നമ്മൾ 1 പ്ലേറ്റ് ചോറുണ്ണു. ഇത് മാത്രം മതി, വേറെ കറികളൊന്നും വേണ്ട ചോറുണ്ണണമെങ്കിൽ. ഇത് ചോറിൻ്റെ കൂടെയാണ് ഞാൻ വിളമ്പുന്നത്. ഇത് സൂപ്പർ കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. ഇനി പുതിയ പുതിയ വീഡിയോസുമായി വരുന്നതുവരെ ബൈ ഫ്രം ഷബ്നാസ് കിച്ചൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.